ഹായ് വെൽക്കം ബാക്ക് ടു രശ്മീസ് കുട്രി. പഴയ ജനറേഷൻ്റെ ആളുകൾ നമുക്ക് കൈമാറി വന്ന ഒരു ട്രഷറാന്ന് തന്നെ പറയാം ചില റെസിപ്പീസ്. അതുപോലെ ടേസ്റ്റുള്ള ഒരു ഡിഷാണ് ഇന്ന് കാണിക്കാൻ പോകുന്ന സ്രാവ് തോരൻ അല്ലെങ്കിൽ ചുറക് തോരൻ. ഇത് ഷാർക്ക് വെച്ചിട്ട് മുരിങ്ങയിലയിട്ടുണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ കണ്ടുപിടിക്കാൻ ഞാൻ കുറേ നോക്കി, പക്ഷെ പറ്റിയില്ല. ഞാൻ തിരക്കിയപ്പോൾ ഒരു രണ്ട് ജനറേഷനായിട്ട് ഞങ്ങളുടെ റിലേറ്റീവ്സും ഞങ്ങളുടെ വീട്ടിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അവിടെ മാത്രമല്ല മറ്റ് പഴയ ആൾക്കാരുള്ള പല വീടുകളിലും ഈ സൗത്ത് കേരള സൈഡിലോട്ട് ഉണ്ടാക്കാറുണ്ട്. തമിഴ്നാട്ടുകാർ ഇത് ഉണ്ടാക്കാറുണ്ട്. അത് സുറാ പുട്ട് എന്നുള്ള പേരിൽ, അത് മുരിങ്ങയിലൊന്നും ഇടാതെ, പക്ഷെ നമ്മുടെ കേരളത്തിലെ സ്റ്റൈലിലാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഗുണങ്ങളടങ്ങിയ മുരിങ്ങയിലയും സ്രാവും തേങ്ങ അരച്ച് കൂട്ടി ഉണ്ടാക്കുന്ന ഈ തോരൻ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഇത് വേവിച്ചെടുക്കുവാണ്. അതിനിവിടെ അര ഗ്ലാസ് വെള്ളവും രണ്ട് പീസ് കുടമ്പുളിയും ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് നന്നായി ക്ലീൻ ചെയ്ത് തൊലി കളഞ്ഞ അര കിലോ ചോറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സ്രാവ് എന്ന് പറയാം. എനിക്ക് സ്രാവ് എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു ഭീകരത തോന്നിയതുകൊണ്ടാണ് ഞാൻ ചൊറകെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെയൊക്കെ കഴിക്കുന്ന നമ്മൾ എന്തൊരു ഭീകരന്മാരായിരിക്കും അല്ലേ. ഇതിലേക്ക് വരാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് തിളപ്പിച്ച് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരു പകുതി വേവാകുമ്പോഴേക്ക് നമ്മൾ മൂടി തുറന്ന് വെച്ച് ആ വെള്ളം വറ്റാനായിട്ട് അനുവദിക്കും. അപ്പോൾ വെള്ളം വറ്റി ഈ മീൻ നല്ല സോഫ്റ്റായോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇറക്കി വയ്ക്കാം. ഇനി നമ്മുടെ ഷാർക്ക് തോരനിൽ ചേർക്കാനുള്ള അരപ്പാണ്. അപ്പോൾ ഇത് തേങ്ങ, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, കുരുമുളക്, പച്ചമുളക്, അതുപോലെ തന്നെ ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് അരക്കുന്നത്. അതിനാദ്യം തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകവും അര ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കും. കാരണം നമ്മൾ ഈ തേങ്ങ അധികം അരക്കില്ല, അതുകൊണ്ട് തന്നെ ഇത് അരയാതെ കിടക്കും. അതുകൊണ്ട് ഇത് രണ്ടും മാത്രം ആദ്യം നമ്മളൊന്ന് അരച്ചെടുക്കും. ഇനി അരച്ച് കഴിഞ്ഞ് ഇതിലേക്ക് ചുമന്നുള്ളി, വെളുത്തുള്ളി, ഒരു 7-8 ചുമന്നുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു കപ്പ് തേങ്ങ, 1/4 teaspoon മഞ്ഞൾപ്പൊടി, ചെറിയ പച്ചമുളകാണെങ്കിൽ 4 എണ്ണം, മീഡിയം സൈസാണെങ്കിൽ 3 പച്ചമുളക് മതിയാവും. ഇത് ജസ്റ്റ് 1 അടി അല്ലെങ്കിൽ 2 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് അടിച്ച് മാറ്റി വെക്കുകയാണ്. വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ വെന്തിരിക്കുന്ന മീൻ ഇങ്ങനെ കൈവച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. അതിൻ്റെ മുള്ളൊന്നും എടുത്ത് കളയണ്ട, അതിൻ്റെ മുള്ളിലൊക്കെ ഒരു ടേസ്റ്റാണ് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാനായിട്ട്, പ്രത്യേകിച്ച് ചെറിയ ചൊറകാണെങ്കിൽ. അപ്പോൾ അതങ്ങനെ തന്നെ ഒന്ന് പൊടിച്ചിടുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് താളിച്ച് ഈ സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ തോരൻ റെഡിയാവും. ഞാനിവിടെ മുരിങ്ങയില എടുത്തിരിക്കുന്ന 1.5 കപ്പ് ഇലയുണ്ട്. അപ്പോൾ ഇതാണ് അതിന് ആ യുണീക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 tablespoons വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ 1 teaspoon കടുകും 2 ചെറിയുള്ളി അരിഞ്ഞതും 1 ഉണക്കമുളകും, കറിവേപ്പില വേണമെങ്കിൽ ഇടാം, ഇത്രയും സാധനങ്ങൾ ഇട്ട് ഒന്ന് താളിച്ചെടുക്കുവാണ്. അപ്പോൾ അത് താളിച്ച ശേഷം ഇതിലേക്കാണ് നമ്മളിനി അരപ്പ് കുഴഞ്ഞിടാൻ പോകുന്നത്. നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ അരപ്പ് ഇതിലേക്കിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു പച്ച മണം കുറച്ച് മാറുന്ന പോലെ കുറച്ചൊന്ന് വഴറ്റിയെടുക്കും. ഈ തോരൻ അങ്ങനെ ഞാൻ വേറെ വീടുകളിൽ അധികം കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ എനിക്കും 2 generations മുമ്പുള്ള ആളുകളാണ് ഇത് ഉണ്ടാക്കിയതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതങ്ങനെ ഒരു റെയറും അതുപോലെ തന്നെ രുചിയുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി നമ്മുടെ വേവിച്ച സ്രാവ് ചേർക്കാനുള്ള സമയമായി. അപ്പോൾ അതെല്ലാം കൂടെ ഈ അരപ്പിലേക്ക് കുടഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മുരിങ്ങയിലയും കൂടെ ഉടനെ തന്നെ ചേർക്കും. മുരിങ്ങയില ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി നന്നായി വാടിക്കഴിയുമ്പോൾ നമ്മുടെ സ്രാവ് തോരൻ റെഡിയാവും.
അപ്പോൾ ഈ മുരിങ്ങയില എന്ന് പറയുന്നത് വൈറ്റമിൻസിൻ്റെ മിനറൽസിൻ്റെ ഒരു കലവറയാണെന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് പറ്റുന്നത്ര ഇത് ഈ മുരിങ്ങയില കഴിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇത് പറിച്ച് ഫ്രഷായിട്ടാണെങ്കിലും പറിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടാണെങ്കിലും ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഒരു പിടി ഇങ്ങനെ ഇട്ടിട്ട് എല്ലാത്തിലും ചേർത്ത് കഴിക്കുവാണെങ്കിൽ ഈ രക്തക്കുറവുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. ഷാർക്ക് നിറച്ച് പ്രോട്ടീനാണ്. മീറ്റ് പോലെ ലിമിറ്റിൽ കഴിക്കാം. ഈ ടേസ്റ്റും സ്മെല്ലും ഒക്കെ നമ്മുടെ ഈ ഓർമ്മകളായിട്ട് ഭയങ്കര ഒരു കണക്ഷനുണ്ട്. ചില ടേസ്റ്റുകൾ നമ്മളിങ്ങനെ റീക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ആ പഴയ ചില അമ്മമ്മമാരെയൊക്കെ നമ്മൾ ഓർക്കുന്നത് തന്നെ. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഫുഡ് ഈസ് ലവ് മെയ്ഡ് എഡിബിൾ എന്ന് ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ശ്രാവ് തോരൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടോ ആവി പറക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിച്ചാൽ ബെസ്റ്റാണ്. അപ്പോൾ ഇനി നമ്മുടെ ടേസ്റ്റ് ടൈം കാണാം. പിന്നെ കുറച്ച് ഫാമിലി മണ്ടത്തരവും. അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുക, അകലമൊക്കെ പാലിക്കുക, പിന്നെ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക. ഈ തോരനുണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് വേണം എന്നാ. എല്ലാ വീഡിയോയിലും ഈ സാരി ആയിപ്പോയോണ്ട് എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും ഈ സാരി ആയിപ്പോയോണ്ട് എടുക്കരുതെന്ന് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞ പോലെ പ്രതിയെ പോലെ എപ്പോഴും പോസ് ചെയ്യുന്നത് ഇത് നോക്ക്. Thank you for watching.